നല്ല തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ 100% വിജയിക്കാം. സുഹൃത്തെ, ബിസിനസ് ചെയ്യണമെങ്കിൽ തൊലിക്കെട്ടി വേണം. ഒരു ജോലിക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു ബോസ് നമ്മളോട് കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചു, അത് ആ മാസം ഫുള്ള് നമ്മൾ ചെയ്യുന്നു, ഇതാണ് ജോലി അല്ലേ. ജസ്റ്റ് ഒബേ ദ ബോസ്. ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ വരുന്നത് എന്താ, സെയിലാണ്. ഈ സെയിൽ നടക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ കണക്ക് എന്ത് വേണം, കുറച്ച് തൊലിക്കെട്ടി വേണം. കാരണം സെയിൽസിൽ റിജക്ഷൻ ഉണ്ടാവും, ആ റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഈ റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല ക്വാളിറ്റിയിലെ വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുന്ന സമയത്ത് നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ജോലിയേക്കാൾ വരുമാനം ആ വ്യക്തി ഈ ബിസിനസ്സിൽ വാങ്ങിക്കുന്നുണ്ടാവും. അതാണ് ജോബും ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ജോലി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ന് പണി തീരുന്നോ അന്ന് നമ്മുടെ വരുമാനം നിൽക്കും, അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് കാലത്ത് പിന്നെ നമുക്ക് എന്തില്ല, വരുമാനമില്ല. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ മാത്രം എടുത്ത് പറയുന്നതല്ല, ഏത് ബിസിനസ് ആയാലും അല്പം തൊലിക്കെട്ടിയും അല്പം ആത്മാർത്ഥതയും അല്പം റിജക്ഷൻ ഹാൻഡിൽ ചെയ്യേണ്ട കുറേ കപ്പാസിറ്റികളും പീപ്പിൾ ഹാൻഡ്ലിംഗ് എന്ന് പറയും. അതായത് മനുഷ്യ മനസ്സിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പണി. അതായത് ഒരു 10 ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ 10 ആളുകൾക്കും 10 മൈൻഡ്സെറ്റാണ്. ഒരു കസേര നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാം, അപ്പുറത്തേക്ക് വെക്കാം. ഈ വാച്ച് ചെയ്യുന്ന ഫോൺ വേണമെങ്കിൽ ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് അപ്പുറത്തേക്ക് വെക്കാം അല്ലേ. പക്ഷേ ഇതൊരു വ്യക്തിയാണെങ്കിലോ, ഇതൊരു എച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പോട്ടെ ഒരു പ്രവീൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പ്രവീണെ നീ അങ്ങോട്ടേക്ക് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യം വിചാരിക്കാം, ഓക്കെ പോവാം. രണ്ടാമത്തെ കാര്യം എന്താ, ഇല്ല പോവില്ല, നീ എന്താക്കും. ഇതാണ് ഒരു മൈൻഡ് സെറ്റ്. ഈ മൈൻഡ് സെറ്റ് മാറ്റുന്ന അല്ലെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന പണിയാണ് ആരെടുക്കുന്നത്, എല്ലാ ബിസിനസ് ഓണേഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ അല്പം തൊലിക്കെട്ടിയും അല്പം ആത്മാർത്ഥതയും അല്പം ഹാർഡ് വർക്കും അല്പം ക്വാളിറ്റിയും അങ്ങനെ പല കാര്യങ്ങളും വേണം.